അങ്കോളയിൽ മണ്ണിടിച്ചിൽ കാണാതായുള്ള അർജുനായുള്ള തെരച്ചിലിനു വേണ്ടി സൈന്യം ശിരൂരിലെത്തിയിരിക്കുകയാണ്. 40 അംഗ വിദഗ്ധ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. അതേസമയം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. ശക്തമായ മഴയും മണ്ണിടിച്ചിലും രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായിട്ടുണ്ട്. എന്നാൽ തെരച്ചിൽ ക്രൂരമായ അലംഭാവമാണ് നടന്നതെന്ന് രാവിലെ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനൊക്കെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആദ്യം സിജു കണ്ണൻ ശിരൂരിലെ അപകട സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. സിജു, ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം ബലഗാവി നിന്നുള്ള 40 അംഗ ദൗത്യ സംഘം, കരസേനാ സംഘം അവിടെ എത്തിയിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? അഞ്ജന, നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ശിരൂരിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2:15 സൈന്യവും ഇവിടെ എത്തി. ബിൽഗാമിൽ നിന്നുള്ള സൈന്യത്തിൻ്റെ 40 അംഗ സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രദേശത്ത് ശക്തമായ മഴ, നമ്മൾ 3 ദിവസമായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ 3 ദിവസത്തിനിടയിൽ കണ്ട ഏറ്റവും വലിയ മഴയാണ് ഇപ്പോൾ ശിരൂരിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. സിദ്ധരാമയ്യ ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ശക്തമായ മഴ അതേസമയത്ത് തന്നെ ഇവിടെയുണ്ട്. ഈ പരിശോധന ഇന്ന് രാവിലെ മുതലുള്ള പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു വാഹനത്തിൻ്റെ ഒരു ഭാഗങ്ങൾ കണ്ടെത്തി എന്ന തരത്തിലുള്ള ഒരു വിവരമുണ്ട്. ഇത്തരം വാർത്തകൾ അനൌദ്യോഗികമായി ലഭിക്കുന്നതാണ്, സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളല്ല. എങ്കിലും നേരത്തെ ഒരു ഓട്ടോറിക്ഷ, അതോടൊപ്പം തന്നെ മറ്റൊരു കാറും അവിടെ പാർക്ക് ചെയ്തിരുന്നു. അതിൻ്റെതാണോ എന്നുൾപ്പെടെ കാര്യങ്ങൾ പിന്നീട് അറിയുമെന്നാണ് ചെയ്ത ഭാഗത്ത്, റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയ ഭാഗത്ത് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഏതാണ്ട് 50% ആ ഭാഗത്തേക്ക് മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് വ്യക്തമായ സൂചനകൾ നൽകുന്ന കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല. ഏതായാലും ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാമായി ഈ സന്ദർശനത്തിന് ശേഷം തൊട്ടപ്പുറത്ത് ഒരു മീഡിയ റൂം ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാധ്യമ ശക്തമായ മഴയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിനൊരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് എത്രത്തോളമാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഭീകരമായ മഴയാണ് പ്രദേശത്ത് പെയ്യുന്നത്. നിരവധി ഭയങ്കരമായി വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നു. കുത്തിയൊലിച്ച വെള്ളം, മഴവെള്ളം വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. അതിഗംഭീരമായ ഭയങ്കരമായ മഴ ആ പ്രദേശത്ത്, ശിരൂരിൽ രക്ഷാദൂത്യം നടക്കുന്ന സ്ഥലത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ആ പ്രദേശത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ എന്നത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്നു. മാധ്യമപ്രവർത്തകരൊക്കെ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അപകട സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സിജു, തുടരുക. എന്തായാലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ട് തന്നെയാണ് കൈരളി ന്യൂസ് സംഘവും അവിടെ എത്തി റിപ്പോർട്ട് ചെയ്യുന്നത്. കടുത്ത മഴ, കനത്ത മഴ പ്രദേശത്ത് പെയ്യുന്നു. സൈന്യം അവിടെ എത്തിയിരിക്കുകയാണ്. ബലഗാവിയിലെ ക്യാമ്പിൽ നിന്ന് 40 അംഗ സൈന്യം അവിടെ എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം അവിടെയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എത്രത്തോളം മഴയാണ് ആ പ്രദേശത്ത് പെയ്യുന്നത് എന്ന്. രാവിലെ തൊട്ട് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ സൈന്യം കൂടി എത്തിയതോടുകൂടി കൂടുതൽ രക്ഷാപ്രവർത്തനം വിപുലീകരിക്കുന്നു, വ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണുള്ളത്. അതോടൊപ്പം തന്നെ സിജു കണ്ണൻ പങ്കുവച്ച വിവരപ്രകാരം ഓട്ടോറിക്ഷയുടെയും കാറിൻ്റെയും ഒക്കെയായി ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്, ഔദ്യോഗിക വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ലഭ്യമായാൽ മാത്രമാണ് അതിലൊരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ശിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ശക്തമായി മഴ പെയ്യുന്നു. ആ മലമുകളിൽ നിന്നൊക്കെ വെള്ളം കുത്തിയൊലിച്ച് വരുന്നു. അവിടെയുള്ള ആളുകൾ, രക്ഷാപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അത്രയ്ക്ക് വലിയ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊന്നും ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ കടക്കില്ലായിരുന്നു. ചൊവ്വാഴ്ച ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനം ഈ രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ, സൈന്യമൊക്കെ അന്നോ അതിന് പിറ്റേന്നോ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകില്ലായിരുന്നു. എത്രയോ മുൻപ് തന്നെ അർജുനെ നമുക്ക് കരക്കെത്തിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആ നഷ്ടപ്പെടുത്തിപ്പോയ സമയം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തത്ര വിഷമമുണ്ടാക്കുന്നത് തന്നെയാണ്. ആ സമയത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ സിജു തുടരുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിജു, രക്ഷാപ്രവർത്തനത്തെ വളരെ മോശമായി തന്നെ മഴ ബാധിക്കുന്ന ഒരു സാഹചര്യമാണല്ലേ ഉള്ളത്? മലിക്കുന്ന തരത്തിലുള്ള മഴ തന്നെയാണ് പെയ്യുന്നത്. മണ്ണ് നീക്കുക ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ശ്രമകരമായിരിക്കും, ദുഷ്കരമായിരിക്കും. കാരണം അത്രയും ശക്തമായ മഴ ഇപ്പോൾ ഇവിടെ ശിരൂരിൽ പെയ്തുകൊണ്ടിരിക്കുന്നു. സിദ്ധരാമയ്യയുടെ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്രയും ശക്തമായ മഴ ഇപ്പോൾ പെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ, കഴിഞ്ഞ ദിവസത്തെ കാലാവസ്ഥയായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വൈകുന്നേരം വരെ
ചെറിയ രീതിയിൽ മഴ മാറി നിൽക്കുകയും ചെറിയ വെയിൽ തെളിയുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ശക്തമായി ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് കൈരളി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. അതോടൊപ്പം തന്നെ ആദ്യം തന്നെ താങ്കളെ പറ്റി തന്നെയാണ് പറയേണ്ടത്. കേരളം ഏറ്റവും അധികം പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തെ ഇരു കൈയും നീട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന വ്യക്തി തന്നെയാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ അദ്ദേഹം ബാബു കുറുമ്പാച്ചി മലയിൽപ്പെട്ടപ്പോൾ, പുത്തുമലയിൽ അപകടമുണ്ടായപ്പോഴൊക്കെ, പെട്ടിമുടി ദുരന്തം ഉണ്ടായപ്പോഴൊക്കെ കേരളത്തെ ചേർത്ത് പിടിച്ച, കേരളത്തെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണ് താങ്കൾ. ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ഒരു സഹോദരൻ കഴിഞ്ഞ 6 ദിവസമായി അവിടെ കർണാടകയിൽ മണ്ണിനടിയിൽ കിടക്കുകയാണ്. എന്താണ് ഇപ്പോൾ സൈന്യം എത്തിയിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ വലിയൊരു പ്രതീക്ഷയിലാണ്. എന്താണ് താങ്കൾക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? നമസ്കാരം. ഇത്രയും നാളും പല രീതിയിലും പല ഗ്രൂപ്പുകളോട് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. സൈന്യം വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു കംപ്ലീറ്റ് ഗതി മാറുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. കാരണം സൈന്യത്തിന് അതിൻ്റെതായ എക്സ്പെർട്ടീസ് ഉണ്ട്. ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇതിനേക്കാളും ഭീകരമായ പല സിറ്റുവേഷൻസിൽ മണ്ണിടിച്ചിൽ മാത്രമല്ല, ഈവൻ സ്നോ മഞ്ഞിന്റെ ഇടയിൽ നിന്നൊക്കെ രക്ഷാപ്രവർത്തനത്തെ എക്സ്പീരിയൻസ് സൈന്യത്തിൽ ആളുകൾക്ക് ഉണ്ടാവും. അത് മാത്രമല്ല, അവിടെയുള്ള ലോക്കൽ റിസോഴ്സസ് ഉപയോഗിച്ചും സൈന്യത്തിൻ്റെതായ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചും പല പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ചിലതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം കഴിഞ്ഞ 6 നാൾ അത് നമ്മൾ കേരളമൊക്കെ, കേരളത്തിലാണെങ്കിൽ പോലും ഒരിക്കലും ഇങ്ങനെ നടക്കില്ല എന്ന് നമ്മളൊക്കെ നിരന്തരം ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം കേരളത്തിൽ താങ്കൾക്കറിയാം, താങ്കളൊക്കെ ഇവിടെ സാർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണ്. അപ്പോൾ പെട്ടിമുടിയിലൊക്കെ അപകടം ഉണ്ടായപ്പോഴൊക്കെ ഞങ്ങൾക്ക് 2018 പ്രളയം വന്നപ്പോൾ, ആ പ്രളയകാലത്തൊക്കെ കേരളത്തെ ചേർത്ത് പിടിച്ച രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണ് താങ്കൾ. താങ്കൾക്കറിയാം കേരളം ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു അപകടം കേരളത്തിലാണ് സംഭവിച്ചതെങ്കിൽ ഒരു മടിയും കൂടാതെ എത്ര പെട്ടെന്നാണ് സൈന്യത്തെയൊക്കെ നമ്മൾ സഹായത്തിന് വിളിക്കുന്നതെന്ന്. പക്ഷേ അതിനൊക്കെ വിപരീതമായ കാഴ്ചയാണ്, നമുക്ക് വളരെയധികം നിരാശയുണ്ടാക്കുന്ന കാഴ്ചയാണ് കർണാടകയിൽ നിന്ന് ഞങ്ങൾക്ക് കാണാനാകുന്നത്. വലിയ നിരാശയോടുകൂടിയാണ് സാർ ഈ ഒരു ഘട്ടത്തിൽ സംസാരിക്കുന്നത്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സോഷ്യൽ ഇഷ്യൂ എവിടെ ഉണ്ടായാലും കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ആദ്യത്തെ അതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. കാരണം ഇതും ഈ ആദ്യം ഉണ്ടായിട്ടുള്ള 1-2 ദിവസങ്ങൾ അവിടുത്തെ മീഡിയയിൽ അധികം ഒന്നും വന്നിട്ടില്ല അങ്ങനത്തെ ഒരു ഇതിൽ. ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ സാധാരണ ആളുകൾ പോലും പോകാത്ത സ്ഥലങ്ങളിലേക്ക് ചെന്ന് അത് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്ത് അതിനെ ചർച്ചയാക്കി ഒരു ഇഷ്യൂ ആക്കി മാറ്റും, അതൊരു ഫാക്ടർ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ആളുകൾക്ക് എന്ത് കണ്ടാലും വീട്ടിലിരിക്കാൻ കഴിയില്ല. എത്രയോ സ്ഥലങ്ങളിൽ ഇവൻ പെട്ടിമുടി അല്ലെങ്കിൽ ഈ പ്രളയത്തിലായാലും ഇവൻ ബാബുവിന്റെ രക്ഷാപ്രവർത്തനത്തിലും എന്റെ ടീമിലാകെ 7 പേരുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ആ നാട്ടിലെ നാട്ടുകാരും എടുത്ത് വളരെ, ഞാൻ എന്താ എനിക്കിപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മളെയൊക്കെ ഈ കഴിഞ്ഞ 1 മാസം വിട്ടുപോയ ഷമീർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന്റെ കാര്യമാണ്. അദ്ദേഹം ഇവരൊക്കെ എന്താണ് ഒരു ഒരു രീതിയിലുള്ള ഒരു ഒന്നും ആഗ്രഹിക്കാണ്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് ഞങ്ങളുടെ കൂടെയൊക്കെ ഇറങ്ങി വരുന്നതാണ്. പ്രളയത്തിലായാലും ഞങ്ങളുടെ ടീമിലൊക്കെ ഒരു ബോട്ടിലൊക്കെ 1-2 ആളുകളെ ഞാൻ വിട്ടിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ ആ നാട്ടിലെ ചെറുപ്പക്കാരും അല്ലെങ്കിൽ ആളുകളുമായിരുന്നു. ഓൺ അവരെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല. അവര് ഓരോ കാര്യത്തിനും സ്വയം അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. കാരണം ഒരു ഒരു ഓപ്പറേഷന് അതിന്റെ ലീഡേഴ്സിന് അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടിരിക്കുന്ന ആളുകൾ ആണ് അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ടിലേക്ക് പോകേണ്ടത്. ബാക്കിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ലേബർ മാത്രമാണ്. കറക്റ്റ് ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ഇപ്പം മണ്ണ് മാറ്റുന്നത്, നമ്മൾ കണ്ടതാണ് നമ്മുടെ വയനാട്ടിലെ പെട്ടിമുടിയിലേക്ക് ഒരു സ്ട്രക്ചേർഡ് ആയ രീതിയിൽ മാൻ പവർ ഉപയോഗിച്ച്. ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാള് അല്ലെങ്കിൽ 2 പേര് ഒരു കൊട്ടയിൽ നിന്നും ഒരു മണ്ണ് 500 മീറ്റർ എത്തിക്കുന്നതിന് പകരം ഒരു 50 പേര് നിരനിരയായി നിന്ന് കഴിഞ്ഞാൽ കൊട്ട കൈമാറി പോകുമ്പോൾ ഉണ്ടാവുന്നതും 2 എഫക്റ്റ് ആണ്. അത് കേരളത്തിലെ ആളുകൾ, ഞാൻ ഒത്തിരി സ്റ്റേറ്റുകളിലെ ഇതുപോലെ പല ഇവന്റ്സിലും പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അത് ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അത് സത്യം തന്നെയാണ്.
സർ, ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വളരെ ആശങ്കയുണ്ടാക്കുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് ശിരൂരിൽ വളരെയധികം മഴ പെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കില്ലേ എന്നൊരു ആശങ്ക കൂടി ഒരു ഘട്ടത്തിൽ തോന്നുകയാണ് സർ. മഴ പെയ്യുമ്പോൾ ശരിക്കും രണ്ട് മൂന്ന് രീതിയിൽ അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും. സ്പെഷ്യലി നമ്മൾ ഈ മണ്ണ് മാറ്റുക അല്ലെങ്കിൽ ജി സി ബി അതുപോലെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മണ്ണ് മാറ്റുമ്പോൾ അവിടെ കുഴിയാണ് ഉണ്ടാകുന്നത്. ആ കുഴിയിലേക്ക് വീണ്ടും മഴ പെയ്യുമ്പോൾ മണ്ണൊലിച്ച് വീണ്ടും വന്ന കുഴി അങ്ങ് നിറയും, അവിടെ ചെളി കൊണ്ട് നിറയും. പിന്നെ നമ്മൾക്ക് ആ വീണ്ടും അത് കുഴിച്ചുകൊണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ മണ്ണിടിച്ചിലെന്ന് പറയുമ്പോൾ അത് ഒരു മലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ഇനിയും ഇതുപോലെ അതിന്റെ സൈഡുകളിൽ നിന്നും വീണ്ടും ലാൻഡ്സ്ലൈഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മഴ പെയ്യുമ്പോൾ മണ്ണ് ലൂസാകുകയും എസ്പെഷ്യലി ഈ ഹൈവേ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി മരങ്ങൾ മാറ്റി പല രീതിയിലുള്ള അവിടെ ഡിസ്റ്റർബൻസുകൾ ഉണ്ടായിട്ടുണ്ട് ഈ മലകൾക്കൊക്കെ, അതിന്റെയൊക്കെ എഫക്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. സോ മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിനെയും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതൊരു വിഷയമുള്ള കാര്യമില്ല, അവരൊക്കെ മഴയത്ത് നിന്നാണ്ടും ചെയ്യും. പക്ഷെ ടെക്നിക്കലി മഴ പെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്ലോ ആകും നമ്മളുടെ രക്ഷാപ്രവർത്തനത്തിന്റെ ആസ്പെക്ട്, അത്രേ ഉള്ളൂ. ടൈം കുറച്ചുകൂടെ ഇൻക്രീസ് ആകും എന്നുള്ളതാണ് അതിന്റെ സത്യം. സർ, ഇപ്പോൾ തന്നെ ഏകദേശം 6 ദിവസം പിന്നിടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ മഴയൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായും വലിയ ആശങ്ക തന്നെയാണ്. കാരണം സർ പറഞ്ഞതുപോലെ ആ ടൈം ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു ജീവൻ, ആ ജീവനെ കാത്ത് കേരളം മുഴുവൻ തന്നെ നിൽക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ജോഗ്രഫിക്കൽ സ്ട്രക്ചറിനെ പറ്റി സാറിന് എന്തെങ്കിലും ധാരണയുണ്ടോ? അതായത് ഈ ഒരു പ്രദേശം, ആ ഒരു പ്രദേശത്ത് ഇങ്ങനെ മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട്, അങ്ങനെ ഒരു പ്രദേശം തന്നെയാണ്. അപ്പോൾ ഇതിനുള്ളിൽ സർവൈവ് ചെയ്യാനുള്ള സാധ്യത അത് എത്രത്തോളമാണ് സാറിന് എന്താണ് തോന്നുന്നത്? കാരണം ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് താങ്കൾ. അപ്പോ എന്താണ് സാറിന് അതിനെ പറ്റി എന്താണ് തോന്നുന്നത്? നമ്മൾ എപ്പോഴും ഏത് ഡിസാസ്റ്റർ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ചെല്ലുമ്പോഴും ഹോപ്സ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഈ ഒരു ജോഗ്രഫിക്കൽ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിയാൽ ശരിക്കും നിങ്ങളുടെ വിഷ്വൽസിൽ കാണുന്നത് പോലെ തന്നെ ഒരു സൈഡ് ഫുൾ മഴയും റോഡ് നമ്മൾ മല വെട്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് റോഡ് എന്ന് പറയുന്നത്. അതിന്റെ ആ ഓപ്പോസിറ്റ് സൈഡ് ഒരു വലിയ നദിയും ഒഴുക്കും വെള്ളവും ഒഴുകി പോകുന്ന ഒരു സ്ഥലവുമാണ്. സോ നമ്മൾ ആ ട്രക്ക് അതിന്റെ അടിയിൽ പോകാൻ തന്നെ കാരണം അർജുൻ അവിടെ ട്രക്ക് നിർത്തി ചായ കുടിക്കാൻ നിർത്തിയതായിരിക്കുമല്ലോ. സോ ഒരു ഈവൻ അങ്ങനെ ഒരു സിറ്റുവേഷനില് മണ്ണിടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഈ മണ്ണിന്റെ കൂടെ തന്നെ വെള്ളത്തിന്റെ കൂടെ ചെളിയും വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ഓക്സിജൻ ഇല്ലാണ്ട് നമുക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ മണ്ണിനടിയിൽ പെട്ടുപോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഫോർസീ ചെയ്യുന്നതും ഓക്സിജന്റെ ലഭ്യതക്കുറവ് മാത്രമാണ്. സോ ചാൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പല സ്ഥലങ്ങളിലും പല ലോകത്തെ പല ഭാഗങ്ങളിലും നമുക്ക് മിറാക്കുലസ് ആയിട്ട് പലരും രക്ഷപ്പെട്ടു വന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ചാൻസസ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ മണ്ണിനടിയിലാണെങ്കിൽ ചാൻസസ് അത്ര ഉണ്ടാവത്തില്ല, കാരണം ഓക്സിജന്റെ ലഭ്യത അവിടെ വളരെ കുറവായിരിക്കും.